നമസ്കാരം. പാട്രിയോട്ടിക് മലയാളിയുടെ ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. ദക്ഷിണ ചൈന സമുദ്രത്തിലേക്ക് തങ്ങളുടെ സമുദ്ര അവകാശവാദം നടപ്പാക്കാൻ ഇന്ത്യ അടുത്തിടെ 4 യുദ്ധക്കപ്പലുകൾ അയച്ചു. ഭൗമ രാഷ്ട്രീയ വിശകലന വിദഗ്ധരും വിദേശ നയതന്ത്രജ്ഞരും ഇതൊരു പദവ് അഭ്യാസമായി തള്ളിക്കളയാനാണ് സാധ്യതയെങ്കിലും ബെയ്ജിംഗിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഈയൊരു തന്ത്രം മാതൃകാപരമായ ഒരു മാറ്റത്തെ സൂചിപ്പിക്കുന്നു. ഹൈഡ്രോ കാർബണുകളുടെ റിസർവുകളാൽ സമ്പന്നമായ ദക്ഷിണ ചൈന സമുദ്രം പ്രാദേശിക ക്ലെയിമുകളിൽ പ്രാധാന്യമർഹിക്കുന്നു. ദക്ഷിണ കൊറിയയുടെ 75% ജപ്പാന്റെ എണ്ണ പ്രകൃതിവാതക ഇറക്കുമതിയുടെ 90% കടന്നുപോകുന്നത് ദക്ഷിണ ചൈന സമുദ്രത്തിലൂടെയാണ് എന്ന് തന്റെ പുസ്തകമായ ഏഷ്യ കോൾഡ്രോണിൽ റോബർട്ട് ഡി കപ്ലാൻ പറയുന്നുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വാർഷിക വ്യാപാരത്തിലെ 200 ബില്യൺ ഡോളറിലധികം തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ടുതന്നെ സുവർണഖനിയായ ഈ മേഖലയിലെ സംഭവ വികാസങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ഇന്ത്യയ്ക്ക് ആവില്ല. COVID-19 സാഹചര്യത്തിൽ ചൈനയ്ക്കെതിരെ ആഗോള പൊതുജന അഭിപ്രായം നിലനിൽക്കുന്നതിനാൽ ദക്ഷിണ ചൈന സമുദ്രത്തിന്റെ തർക്ക പ്രദേശത്ത് നാവിക അഭ്യാസങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി ക്വാഡ് പാർട്ട്നേഴ്സിനെ വശത്താക്കുന്നതിൽ ഇന്ത്യയ്ക്ക് മേൽക്കൈ നേടാനാകുമെന്ന് റിപ്പോർട്ടുകൾ അറിയിച്ചു. അതോടൊപ്പം ഡ്രാഗണിന്റെ യുദ്ധ സ്വഭാവം തടയുന്നതിന് ക്വാഡ് കൂടാതെ മറ്റ് രാജ്യങ്ങളുടെ നാവിക സഖ്യമായ N4+ നിർമ്മിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പവർ ഗെയിമിൽ ചൈനയെ മറികടക്കുന്നതിന്റെ ഒരു പ്രധാന വശം തായ്വാന്റെ പിന്തുണ നേടുക എന്നതാണ്. അതിനായി ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈലുകൾ നൽകിക്കൊണ്ട് ഇന്ത്യ തായ്വാനിൽ എത്തേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും വൃത്തങ്ങൾ അറിയിച്ചു. ലിബറൽ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനങ്ങളുള്ള ശക്തമായ ജനാധിപത്യ രാജ്യമായ തായ്വാൻ ഇന്ത്യയ്ക്കും ക്വാഡിനുമുള്ള ഒരു തുറപ്പ് ചീട്ടാണ്. കൂടാതെ COVID-19 കൈകാര്യം ചെയ്യുന്നതിൽ വിജയകരമായ നേട്ടം കൈവരിച്ച രാജ്യങ്ങളിൽ ഒന്നുകൂടിയായ തായ്വാന്റെ പിന്തുണ നേടുന്നത് ക്വാഡിനെ, പ്രത്യേകിച്ച് ഇന്ത്യയെ, കേന്ദ്രീകൃത വിദേശ നയം ഉപേക്ഷിക്കാൻ സഹായകമാകും. ഇത്തരമൊരു നീക്കത്തിൽ ഇന്ത്യയ്ക്കും ക്വാഡ് പങ്കാളികൾക്കും വിജയം കൈവരിക്കാൻ സാധിച്ചാൽ ഇന്ത്യ ആധിപത്യം സ്ഥാപിക്കുന്നിടത്ത് ഒരു പുതിയ ബഹുസ്വരക്രമം ഉയർന്നുവരുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, പെട്രോട്ടിക് മലയാളി.